നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് പുറത്തു വരുന്നത്. അതായത് നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ 15-ാം തീയതി സുരേഷ് ഗോപിയെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നാകെ ഹാജരായിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അതായത് സുരേഷ് ഗോപിക്ക് എതിരായ പരാതിയിൽ 354A നിലനിൽക്കില്ല എന്നുള്ളത് സംശയാസ്പദമായി തന്നെ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നു. പോലീസിന് അത്തരത്തിൽ ഒരു തീരുമാനം അവർ എടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കുറ്റപത്രം പോലീസ് ഉടനെ തന്നെ നൽകും. ചാർജ് ഷീറ്റ് ഉടനെ പോലീസ് കോടതിയിൽ സമർപ്പിക്കും. കോടതിയിൽ സമർപ്പിക്കുന്ന സമയത്ത് പോലീസിന് ഉണ്ടായിട്ടുള്ള കണ്ടെത്തലുകൾ, ഈ കേസിൻ്റെ CCTV ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ പരാതിക്കാരിയുടെ മൊഴി, ഒപ്പം തന്നെ ആ ഘട്ടത്തിലുണ്ടായിരുന്ന സാക്ഷികളുടെ മൊഴി, BJP നേതാക്കൾ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ സാക്ഷികളായി, ഇവരുടെ എല്ലാവരുടെ മൊഴിയും ഒപ്പം CCTV ദൃശ്യങ്ങളും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ചാനലുകാരുടെ ഫൂട്ടേജും, ഈ ദൃശ്യങ്ങൾ എല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷമാണ് പോലീസ് ഇപ്പോൾ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. അതായത് 354A എന്ന് പറയുന്ന വകുപ്പ് അവിടെ നിലനിൽക്കാനുള്ള സാഹചര്യം നിലനിൽക്കില്ല എന്നുള്ളതാണ് പോലീസ് ഇതിൻ്റെ ഭാഗമായി തീരുമാനം എടുത്തിരിക്കുന്നത്. 15-ാം തീയതി സുരേഷ് ഗോപി രാവിലെ 11:30 കൂടിയാണ് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ, വലിയ BJP പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ BJP സംസ്ഥാന അധ്യക്ഷനും ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനും MT രമേശും ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസും കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സജീവൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വലിയ ഒരു നേതാക്കളുടെ അകമ്പടിയോടുകൂടി ഒരു സിനിമാ സ്റ്റൈലിൽ തന്നെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. 3 അഭിഭാഷകരും, ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ശിവശങ്കർ ഉൾപ്പെടെയുള്ള 3 അഭിഭാഷകരും, ജാമ്യക്കാരും ഉൾപ്പെടെ ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും അതിനെ നേരിടുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജാമ്യക്കാർ ഉൾപ്പെടെയുള്ളവർ അകമായിരുന്നു വന്നിരുന്നത്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ സഹോദരനും സഹോദരന്റെ ഭാര്യയും ഉൾപ്പെടെയുള്ളവരും ഇതിനോടൊപ്പം തന്നെ എത്തി. സുരേഷ് ഗോപിയുടെ മാനേജർമാർ ഉൾപ്പെടെയുള്ളവർ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. എന്തായാലും ഇപ്പോൾ പോലീസ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കിയിരിക്കുന്നു. പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന ഔദ്യോഗിക വിവരങ്ങൾ വഴി പോലീസ് തീരുമാനമെടുത്തിരിക്കുന്നത് 354A എന്ന് പറയുന്ന ഈ വകുപ്പ് ഇപ്പോൾ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് സുരേഷ് ഗോപിയോട് ഏകദേശം 2 മണിക്കൂറോളം ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ ഇതിനുശേഷം പുറത്തിറങ്ങിയ BJP സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രൻ പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലാത്ത ചോദ്യങ്ങളാണ് സുരേഷ് ഗോപിയോട് ചോദിച്ചത്, അതിനു മാത്രം സമയം അവിടെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ മൊഴി വായിച്ചിട്ട് ഒപ്പിട്ടതിന് ശേഷമാണ് സുരേഷ് ഗോപി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി കേസിൻ്റെ അകത്ത് വീണ്ടും നോട്ടീസ് നൽകി വിളിപ്പിക്കുകയാണെങ്കിൽ ഹാജരാകാം എന്നുള്ള ഉറപ്പ് സുരേഷ് ഗോപി കൊടുത്തിരുന്നു. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ അഭിഭാഷകൻ നമ്മളോട് സംസാരിക്കുന്ന ഘട്ടത്തിലും അത്തരത്തിൽ ഉറപ്പ് കൊടുത്തിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി പൂർണ്ണമായും സഹകരിക്കും എന്നുള്ള ഒരു ഉറപ്പായിരുന്നു സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ അഭിഭാഷകനും പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. എന്നാൽ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ കേസിനകത്ത് ഇനി സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകി വിളിക്കേണ്ട ആവശ്യം നിലനിൽക്കുന്നില്ല, അത്തരത്തിലുള്ള ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത രീതിയിൽ പോലീസ് പറയുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യുന്ന മുറിയിലുണ്ടായിരുന്ന 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു ഈ ചോദ്യം ചെയ്യൽ നടത്തുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും മാധ്യമപ്രവർത്തകരുടെ അപമാനിച്ചെന്ന പരാതിയിൽ ഇപ്പോൾ പോലീസ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഉടനെ തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. ഈ കേസിൽ 354A എന്തായാലും നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് ഔദ്യോഗികമായി നമ്മളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ പറയുന്നത്.